ഹലോ അസ്സലാമു അലൈക്കും റമദാൻ മുബാറക് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതും അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പോളം കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോറാണ് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ബേക്കിംഗ് സോഡ വേണം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ചാറ്റ് മസാല വേണം ഒരു കാൽ ടീസ്പൂണോളം ചാറ്റ് മസാലയും ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമാണ് വേണ്ടത് സാധാരണ വെള്ളം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു ഒരുപാട് അങ്ങ് ഒഴിക്കണ്ട ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക അപ്പോൾ അതുപോലെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ ഒരുപാട് വാർഡറിയാവണ്ടോ അപ്പോൾ അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇനി അടുത്തതായിട്ട് വേണ്ടത് വഴുതനങ്ങയാണ് അപ്പം ഞാൻ ഈ ഓരോ വഴുതനങ്ങയെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിൽ മുറിക്കാം വളരെ തിന്നായിട്ടാണ് മുറിച്ച് വെച്ചേക്കുന്നത് അതിന് ശേഷം ഓരോന്ന് ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം അപ്പം ഞാനൊരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നോ ഇട്ടിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ വഴുതനങ്ങ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നന്നായിട്ട് കഴിച്ചോളും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് താറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ചാറ്റ് മസാല ഇതിലുള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മളുടെ ചാനലിൽ ഒരുപാട് ഒക്കെ ഇട്ടിട്ടുണ്ട് സ്നാക്കിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് അസലമലൈക്കും